എ ടി എം ഉപയോഗിക്കാൻ അറിവില്ലാത്തവരെ കബളിപ്പിച്ച് കാർഡ് വാങ്ങിയ ശേഷം അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടിയെടുത്ത സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി. കണ്ണൂർ സ്വദേശി ഷുജുരാജാണ് പീരുമേട് പോലീസിന്റെ കസ്റ്റഡിയിലായത്. പീരുമേട് ഏലപ്പാറ വണ്ടിപ്പെരിയാർ മുണ്ടക്കയം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. എ ടി എം കൗണ്ടറുകളുടെ സമീപത്ത് പതിവായി തമ്പടിക്കുന്ന ഷിജുരാജ പണം പിൻവലിക്കാൻ എത്തുന്നവരെ സഹായിക്കാമെന്ന് പറഞ്ഞ അടുത്തുകൂടും. കാർഡ് വാങ്ങി പണമെടുത്ത് നൽകി പിൻ നമ്പർ മനസ്സിലാക്കും. തുടർന്ന് ഉപയോഗശൂന്യമായ എ ടി എം കാർഡായിരിക്കും മടക്കി നൽകുക. പിന്നാലെ അക്കൗണ്ടിലെ പണമെടുത്ത് ആർഭാട ജീവിതം നയിക്കുകയാണ് പതിവ്. തോട്ടം മേഖലയിലെ തൊഴിലാളികളാണ് ഇയാളുടെ തട്ടിപ്പിന് ഇരയായത്. സ്റ്റേറ്റ് ബാങ്കിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ നിൽക്കുമ്പം ഇയാൾ ചോദിച്ചു, അപ്പോൾ ആ കൗണ്ടർ ഇന്നിവ മാറുന്നില്ല, കൗണ്ടർ ഇന്ന് മാറാതെ അവിടെ നിൽക്കുക. അപ്പം ഞാൻ താമസിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മനു പൈസ ഒന്ന് എടുത്തരാമെന്ന് ചോദിച്ചു, എടുത്തരാമെന്ന് പറഞ്ഞു. പക്ഷെ എടുത്തിട്ട് ഇവൻ 3000 രൂപ ഞാൻ എടുത്തു, ബാക്കി എമൗണ്ട് ഇത് അടിച്ചു, 83000 രൂപ കിടപ്പുണ്ട്. 3000 രൂപ ഞാൻ അതിലെടുത്തു, പോയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എടുത്ത് ചെയ്യുമ്പോൾ പറഞ്ഞ് തിരിച്ചാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇവിടെ താമസിക്കുന്നെന്ന് പറഞ്ഞു, ഈ നമ്മുടെ പീരുമേട്ട് അപ്പുറം താമസിക്കുന്നെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. എൻ്റെ ചെമ്മണ്ണിൽ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു, കിഴക്കച്ചെമ്മണ്ണ് കട്ടപ്പനയിൽ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഇത്രയെല്ലാം പറഞ്ഞ് എന്നെ കഴിപ്പിക്കുകയായിരുന്നു. അപ്പോൾ കാർഡ് തന്നെ വേറൊരു കാർഡാണ് തന്നത്. ഏലപ്പാറ സ്വദേശി അഗസ്റ്റിന്റെ പരാതിയിലാണ് അന്വേഷണം നടത്തി ഷുജുരാജിനെ പിടികൂടിയത്. വളരെ മാന്യമായ സംസാരം, മാന്യമായ വേഷം, കാശ് എടുത്തു കൊടുത്തതിന് ശേഷം എ ടി എം കാർഡ് തന്ത്രപൂർവ്വം മാറ്റിയിട്ട് വേറൊരു എ ടി എം, ഇതിനു മുമ്പ് പറ്റിച്ച ഒരാളുടെ എ ടി എം ആയിരിക്കും ഒരുപക്ഷെ കൊടുക്കുകയും എന്നിട്ട് അവരുമായിട്ട് പിന്നെ ലോഹ്യത്തിൽ സംസാരിച്ച് തിരിച്ചു പോവുകയും ചെയ്യാം. മറ്റ് സ്ഥലങ്ങളിലെ എ ടി എമ്മിൽ നിന്ന് കാശെടുത്ത് ദൂർത്തടിച്ച് കളയുകയാണ് ചെയ്യുന്നത്. മറ്റ് ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ പോവുകയൊക്കെയാണെന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു. കൂടുതൽ അന്വേഷിക്കാനുണ്ട്. ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. കണ്ണൂർ സ്വദേശി ആലക്കോട് ഉദയപുരം ഭാഗത്ത് കുന്നൽ വീട്ടിൽ രാജൻ്റെ മകനാണ്. കൊത്തുന്ന ദേശമുണ്ട്. ഞാൻ ബിരുദ ഷിജുരാജ് എന്നാണ് പേര്. ബിരുദധാരിയാണെന്ന് പറയുന്നു. 2000 മുതൽ 83000 രൂപ വരെയാണ് ആളുകൾക്ക് നഷ്ടപ്പെട്ടത്. ഷിജു പിടിയിലായതോടെ കൂടുതൽ പേർ പരാതിയുമായി എത്തി തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.